ഏവർക്കും പ്രണാമം. ഇന്ന് ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിൽ ഒരു മറുപടി കൊടുക്കാം എന്നാണ് കേട്ടത്. ആ മറുപടി നമ്മുടെ സമൂഹത്തിനും സമാജത്തിനും ലോകത്തിനും ഒരു നന്മ ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിൽപ്പരം പുണ്യം വേറെ ഒന്നുമില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ചോദ്യം വായിക്കാം. മുത്ത നമസ്കാരം. നമസ്കാരം. മുത്തൻ്റെ പ്രഭാഷണങ്ങൾ വർഷങ്ങളായി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വളരെ സന്തോഷം. കുറച്ചു കാലമായി നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ക്ഷമയും വേണം. നമ്മളുടേതായ മാറ്റങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പലപ്പോഴും സംശയം ഉണ്ടാക്കും. നമ്മൾ കൃത്യമായ ദിശയിലാണ് പോകുന്നത്, പക്ഷെ കഷ്ണം അടർത്തിയെടുക്കുമ്പോൾ സംശയം വരും. പിന്നെ നമ്മളെ നേരിട്ട് കണ്ടില്ലെങ്കിലും നമ്മളെ ഉദ്ദേശം മനസ്സിലാവില്ല. അപ്പം എന്തിരുന്നാലും ഇതൊക്കെ ക്ഷമയോടുകൂടി ഇപ്പോഴും നമ്മളെ പിന്തുടരുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ആചാര വിശ്വാസങ്ങളെക്കുറിച്ച് പലപ്പോഴും അറിയാനാകുന്നത് മുത്തൻ്റെ വീഡിയോകളിലൂടെയാണ്. അത് വേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം പലരും പറയാറുണ്ട് നമ്മുടെ ഈ ആചാര വിശ്വാസങ്ങൾ പലപ്പോഴും അറിയാതെ പോകുന്നു, അതിൽ മുതിർന്ന പ്രായമുള്ള ആളുകൾ പോലും ഉണ്ടേ എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ കുട്ടിക്കാലത്ത് കണ്ടതും കേട്ടതായ പല കാര്യങ്ങളും നമ്മളിലൂടെ അറിയാനാകുന്നു എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്ത് മുത്തനായിട്ട് തന്നെ കാണാൻ കഴിയുള്ളൂ എന്നാണ് പറയാം അവരൊക്കെ. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം ജന്മനിയോഗം പൂർണ്ണമാകുന്നു എന്നുള്ളൊരു സന്തോഷമാണ്. എന്തായാലും അത്തരത്തിൽ അറിയാനാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ പിന്തുടരുക എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ. നമ്മുടെ കാവുകളിൽ പോലും ഇപ്പോൾ ഭാഗവത സപ്താഹങ്ങളായിരിക്കുന്നു. അതൊരു ഖേദത്തോട് കൂടിയിട്ടാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കാവുകളിലും പതികളിലും ഒക്കെ ഇപ്പോൾ ബ്രാഹ്മണ ആചാരങ്ങളും അതുപോലെ തന്നെ ഭാഗവത സപ്താഹാദികളൊക്കെ ഉണ്ട് എന്നുള്ളത് വലിയൊരു പരാതിയായി സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അത് നമ്മൾ അറിയിക്കേണ്ടവരോട് അറിയിക്കുകയും പറയേണ്ടവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതിനെ ഒരു മതപരിവർത്തനമായി തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് സംഘർഷഹേതുവാണ്. അതുകൊണ്ട് അതിൽ നിന്ന് എല്ലാവരും പിന്മാറണം. അവനവൻ്റെ ആചാരങ്ങളുമായി മുന്നോട്ട് പോവുക എന്ന് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ എല്ലാ ആചാരങ്ങളെയും ഒന്നിച്ച് അണിനിരത്തുക എന്നല്ലാതെ ഒന്ന് മറ്റൊന്നാക്കരുത്. ആചാര്യന്മാരുടെ സൗകര്യത്തിന് മാറ്റുന്ന രീതി ഉണ്ടാകാൻ പാടില്ല. അറിവില്ലാത്ത ജനയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണവൽക്കരിക്കാൻ പാടില്ല. പിന്നീട് മറ്റ് സെമിറ്റിക് മതമാറ്റങ്ങൾക്കെതിരെ ഇവർ സംസാരിക്കുകയാണെങ്കിൽ അതിനവർക്ക് അർഹതയില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെ സെമിറ്റിക് മതങ്ങളുടെ മതപരിവർത്തനം പോലെ തന്നെയാണ്. അകത്തുള്ള വൈദിക ബ്രാഹ്മണ മതവൽക്കരണം എന്ന് പറയുന്നത് ഒരു മതം മാറ്റ പ്രക്രിയ തന്നെയായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് തെറ്റായ പ്രവണതയാണ്, സംഘർഷഹേതുവാകുന്നതുകൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാലോ എല്ലാം ശ്രേഷ്ഠമാണ്. പരസ്പരം സൗഹാർദ്ദവും ആദരവും ബഹുമാനവും ഒക്കെ ആകണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. പിന്നെ ഭാഗവത സപ്താഹങ്ങളല്ല, നമ്മുടേതായിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഭാഗവത ഇത്യാദി പുരാണങ്ങളൊക്കെ ശ്രേഷ്ഠമാണ്, എല്ലാം ശ്രേഷ്ഠ. ഖുറാനും ബൈബിളും ഭാഗവതവും വേദങ്ങളും ഒക്കെ ശ്രേഷ്ഠമാണ്. എന്നാൽ അതൊന്നും നമ്മെക്കുറിച്ചോ നമ്മുടെ സംസ്കൃതിയെക്കുറിച്ചോ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചോ പറയുന്നതല്ല. നമ്മുടെ പാരമ്പര്യം തനത് പാരമ്പര്യത്തോടെ നിലനിൽക്കുന്നുണ്ട്. അതൊരിക്കലും നിലനിൽക്കുന്ന മറ്റു വ്യവസ്ഥാപിത മതങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, നമ്മളെ വാമൊഴിയായി നമ്മുടെ പൂർവികർ പറഞ്ഞു വെച്ചതാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ മറ്റവസരങ്ങളുണ്ട്. നമ്മുടെ കേന്ദ്രങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാക്കുക, എന്നിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർ ചെയ്യുന്ന തെറ്റുകൾ അവർ അറിയുന്നില്ല. തീർച്ചയായിട്ടും ഈ ഭാഗവതവും അല്ലെങ്കിൽ ഈ പറഞ്ഞ തറവാട്ടുകാരനന്മാരെ ദൈവങ്ങളെയൊക്കെ മണ്ഡപപ്പുരകളെയും കാവുകളെയൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നവരൊന്നും തന്നെ ആ തെറ്റുകളെ അറിയുന്നില്ല. സ്വന്തം കുലത്തിൽ നിന്ന് അവർ സ്വയമേവ അകന്നു പോവുകയും ജാതിനാമം മാത്രമായി അവശേഷിക്കുകയും ചെയ്യുന്നൊരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അത് തെറ്റായൊരു കാര്യമാണ്. ആ തെറ്റവർ മനസ്സിലാക്കിയില്ലെങ്കിൽ അവസാനം കുലം മുടിയുമ്പോഴാണ് മനസ്സിലാക്കുക. കാരണം സ്വന്തം കുലം ഉണ്ടെങ്കിലേ ഉള്ളൂ തനിക്കിവിടെ നിലനിൽപ്പുള്ളൂ. പ്രത്യേകിച്ചൊരു ജനാധിപത്യ രാജ്യത്ത് ഈ സമൂഹം നിലനിൽക്കുന്നത് ഒരു കുലമാണ്. എന്നാലോ അത് രാഷ്ട്രീയപരമായി കൂടി രാഷ്ട്രീയം എന്ന് പറയുന്ന സംഘടിത സമൂഹമാണ്. ഒരു തത്വശാസ്ത്രത്തിൻ്റെ സംഘടിത സമൂഹമാണ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ തത്വശാസ്ത്രം എന്ന് പറയുമ്പോൾ മതപരവും കൂടിയാണ്. അവിടെയാണ് ഇസ്ലാമിക ക്രൈസ്തവ സമൂഹങ്ങളുടെയൊക്കെ മുന്നേറ്റം. അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നവർ അവരുടെ മതപരമായ കാര്യങ്ങൾ പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല. ഒപ്പം ആ മതം എന്താണ്, ആ മതം വിശ്വാസത്തിൽ അധിഷ്ഠിതമായി അത് സംഘടിതപരം ആ രീതിയിൽ ഏത് സമൂഹമാണോ വരുന്നത് അവർക്ക് തീർച്ചയായിട്ടും ജനാധിപത്യ രാജ്യത്തെ അവർക്ക് പ്രാധാന്യം ഉണ്ടായിരിക്കും. ആ രീതിയിൽ ഉയർന്നു വന്നാൽ മാത്രമേ ഉള്ളൂ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായി എല്ലാ മേഖലയിലും സർക്കാരുകളുടെ കൂടി പിന്തുണയോടുകൂടി നമുക്ക് എല്ലാ മേഖലയിലും എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയഭേദം വെച്ചുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ സ്വയമേവ നമ്മുടെ സംസ്കൃതിയിൽ സംസ്കാരത്തിൽ മുന്നോട്ട് പോവുക, എന്നെ സംരക്ഷിക്കേണ്ട കാര്യത്തിലേക്ക് പോവുക. അതുകൊണ്ട് തെറ്റുകൾ അറിഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്ന തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ തിരുത്താൻ തയ്യാറാവുക.
എന്നിരുന്നാലും നമ്മുടെ പരമ്പരാഗത അറിവുകൾ പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. തീർച്ചയായും പറഞ്ഞു കൊടുക്കണം, നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം, വേറെ ആരും പറഞ്ഞു കൊടുക്കില്ല. പറഞ്ഞു കൊടുക്കാത്ത എന്താ, അവർ നമ്മൾ പറഞ്ഞു കൊടുക്കില്ല, അവർക്കറിയില്ല. അവർ പഠിക്കുന്ന ധർമ്മഗ്രന്ഥങ്ങളിലോ അവരുടെ വേദഗ്രന്ഥങ്ങളിലോ അവരുടെ പാരമ്പര്യത്തിലോ അവരുണ്ടാക്കിയ ചരിത്രത്തിലോ ഒന്നും തന്നെ നമ്മളെ കുറിച്ചൊന്നും പറയുന്നില്ല. ഈ ഗ്രന്ഥങ്ങളിലും ഒന്നും തന്നെ പറയില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് പോലും പറഞ്ഞിരുന്നില്ല. എപ്പോഴാണ് ഒന്നോ രണ്ടോ അബിർസാമുണ്ട് ഹേപ്പുള്ള ആളുകളെ കുറിച്ചൊക്കെ പറയുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ കാര്യം പറയുമ്പോൾ അടുത്തല്ലേ അയ്യങ്കാളിയെ കുറിച്ചൊക്കെ പറയുന്നത്? അതുകൊണ്ട് ഇതെല്ലാ കാലത്തും അങ്ങനെയാണ്. നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചതായിട്ട് പറയും, ഗുരു ഗോമിലിനെ കുറിച്ച് പറയില്ല. നാരായണ ഗുരുദേവൻ എത്രയോ മുന്നെയാണ് ഈ ശിവപ്രതിഷ്ഠയൊക്കെ നടത്തിയത്, ഇല്ലേ? പക്ഷെ പറയില്ല. എന്താണ് രാജപാരമ്പര്യം പറയുമ്പോൾ ഇപ്പോഴുള്ള ചേരവംശങ്ങളെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചൊക്കെയാണ് പറയുക, പാണ്ഡ്യ ചോള വംശങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുക. എന്നാൽ ചേരവംശമായിക്കൊണ്ടും പുലയ വംശമായിട്ടുള്ള കോതമോഹാറാണിയെ കുറിച്ച് പറയില്ല. അത് അപ്പോ അത് പറയേണ്ടത് ആരാണ്? നമ്മളാണ്. അവർ പറയാതെ ബോധപൂർവ്വം നമ്മൾ പറയുന്നില്ല. അവർക്ക് അറിഞ്ഞോളുന്ന നിർബന്ധമില്ല, അവർക്ക് പറഞ്ഞോളുന്ന നിർബന്ധമില്ല. നമുക്ക് അങ്ങനെയാണോ? നമ്മുടെ സ്വത്വത്തെ നമ്മുടെ സംസ്കൃതിയെ നമ്മൾ തന്നെ പറയണ്ടേ? അതുകൊണ്ട് അത് തീർച്ചയായും നമ്മൾ അറിയുകയും അത് പൊതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. അതിൽ പ്രധാനപ്പെട്ട നമ്മളെ വിശ്വാസ പാരമ്പര്യം. ഈ വിശ്വാസ പാരമ്പര്യത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, നമ്മളിപ്പോൾ ഈ ഭാഗവതം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളതിൻ്റെ പുറകെ പോകുന്നതിന് കാരണം നമ്മൾ ഹിന്ദു എന്നൊരു ഒരു വാക്കിലാണ് വിട്ടിരിക്കുന്നത്, അകപ്പെട്ടിരിക്കുകയാണ്. ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യനാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്ത്യൻ എന്നുള്ളതിനെ പണ്ട് വിദേശികൾ വിളിച്ചത് ഹിന്ദുസ്ഥാൻ എന്ന്. ആ ഹിന്ദുസ്ഥാനിലുള്ളവരെല്ലാം ഹിന്ദുക്കൾ, എങ്ങനെ പരമ്പരാഗതമായ സംസ്കൃതികൾ പിൻപറ്റുന്നവരെല്ലാം ഹിന്ദുക്കൾ. മറ്റ് വിദേശത്തു നിന്ന് വന്ന സംസ്കാരങ്ങളും മതങ്ങളും വേറെ മാറി നിൽക്കുന്നു. എന്നാൽ ഇവിടെ തന്നെ ഉണ്ടായതിനെ എല്ലാം തന്നെ ഹിന്ദു എന്നാണ് വിളിക്കുന്നത്. ബൗദ്ധ ജൈന എല്ലാം തന്നെ ഭരണഘടനാപരമായിട്ട് ഹിന്ദു എന്ന മതത്തിലാണ് വരുന്നത്, വേറെ വേറെ ആളുകളാണ്. അത് പറഞ്ഞ പോലെയാണ് നമ്മൾ ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഹിന്ദു പുലി, ആ ഹിന്ദു പറയാ, ഹിന്ദു കുറവ അല്ലേ, അങ്ങനെ ഹിന്ദു അങ്ങനെയുള്ള ഓരോ പേരിലും വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക അത് ഈ രാഷ്ട്രത്തെ കുറിക്കുന്നു, രാഷ്ട്ര സംസ്കൃതിയെ കുറിക്കുന്നു. അല്ലാണ്ട് എല്ലാവരും ഈ ചതുർവേദ പാരമ്പര്യവും പുരാണവും ഭാഗവതവും അല്ലെങ്കിൽ ബ്രാഹ്മണാചാരങ്ങളും ചാതുർവർണ്ണയും പിൻപറ്റുന്നവരല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. റിലീജിയൻസ് ഡിനോമിനേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടത് മനസ്സിലായിക്കൊണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റം. നമ്മുടെ അച്ഛൻ്റെ പേര് രാമൻ എന്നായിരിക്കും, അപ്പുറത്ത് നമ്പൂരിപ്പാടിൻ്റെ അച്ഛൻ്റെ പേര് രാമൻ എന്നായിരിക്കും. എന്നിരുന്ന് നമ്പൂരിപ്പാടിൻ്റെ അച്ഛനല്ലോ നമ്മുടെ അച്ഛൻ, നമ്മുടെ അച്ഛൻ രാമൻ വേറെയല്ലേ? ഇത് തന്നെയാണ് ഈ മാത്തിൻ്റെയും കഴിയുന്നത് മനസ്സിലാക്കുക കേട്ടോ. എല്ലാവരും തെറ്റിദ്ധരിച്ചുകൊണ്ട് സ്വന്തം പൈതൃകത്തെ നശിപ്പിക്കരുത്, പിന്നീട് കീഴിക്കേണ്ടി വരും, തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ പല പരാതിയും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ആരാധനാ കേന്ദ്രം മറ്റോട് കയ്യേറി മറ്റൊരു ആരാ ചെയ്തേ, നമ്മൾ തന്നെ ഇട്ടുകൊടുത്ത് നമ്മളുടെ പോരായ്മ കൊണ്ടാണ്. ഒരു തർക്കങ്ങൾ വേണ്ട. അതുകൊണ്ട് അറിയാനുള്ള ആഗ്രഹത്താൽ ചോദിക്കുകയാണ്, തീർച്ചയായിട്ടും ചോദിച്ചോളൂ. മലബാര അമ്മയുടെ ജനനത്തെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറഞ്ഞു തരാമോ? തീർച്ചയായും മലബാരത്തമ്മ, മലബാരം ഇപ്പം നമ്മുടെ പേരിലുള്ള മലവാരി, മലവാരി എന്ന മലബാരം, മലബാറി ഈ പ്രദേശത്തെ ഈ നാടിനെ ഈ സംസ്ഥാനത്തെ കുറിക്കുന്നതാണ് ഈ മലബാർ, മലബാരം എന്ന വാക്ക്. ഇന്ന് മലബാർ ഒരു ജില്ലയായി മാറി, മലപ്പുറമൊക്കെ ആയി മാറി എന്ന് പറയാം. പാലക്കാട്, മലപ്പുറം, കോഴിക്കോടൊക്കെ മലബാറാണ്. അപ്പോ ഇവിടെ മലബാരത്തമ്മ, ഈ ഒരു ഈ നാടിന്, ഈ മലയാള നാടിന്, മലബാര നാടിന് ഒരു അധിഷ്ഠാന ദേവതയുണ്ട്. ആ അധിഷ്ഠാന ദേവത നമ്മുടെ മലബാരത്തമ്മയാണ്, നമ്മുടെ പൈതൃകമാണ്, നമ്മുടെ സംസ്കൃതിയാണ്. ഈ നാടിന്റെ സംസ്കൃതി എന്നത് നമ്മുടെ സംസ്കൃതിയാണ്, രാജ്യത്തിന്റെ സംസ്കൃതി നമ്മുടേതാണ്, അതിലേക്ക് നമ്മളിപ്പോ കിടക്കുന്നില്ല. അപ്പോ മലബാരത്തമ്മ, മലബാരത്തമ്മ ഇരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പുരാണ ഗ്രന്ഥങ്ങളോ ഭാഗവതാദി ഗ്രന്ഥങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്താണുള്ളത്? നമുക്കുള്ളത് കേട്ടു പഠിക്കുന്ന അറിവായിരുന്നു. കേട്ടു പഠിക്കുന്ന അറിവുകൾ ഇവിടെ സംസ്കൃതിയിൽ നമ്മൾ പറയാ ശ്രുതി എന്നാ പറയാ. അപ്പൊ ശ്രുതി കേട്ടു പഠിക്കാം, നമ്മൾ ഗുരു പറയും നമ്മൾ കേൾക്കും, അപ്പൊ കാരണവന്മാർ പറയും നമ്മൾ കേൾക്കും. അതെങ്ങനെയാ പറയാം? അവരിരുന്ന് ചൊല്ലി 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 വന്ന വാമൊഴിയായിട്ട് ചൊല്ലി വന്നതാണ്. സത്യത്തിൽ ഈ ശ്രൗതമാർഗം എന്ന് പറയുന്നത് ഇന്നും നിലനിൽക്കുന്നത് ഈ ഒരു അടിസ്ഥാന പാരമ്പര്യങ്ങളിലാണ്. ആദ്യ പാരമ്പര്യമാണ് ശ്രൗത പാരമ്പര്യം, ഇന്നും നിലനിൽക്കുന്നത് ചൊല്ലിപ്പറയുന്ന രീതി, പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ്. അപ്പൊ അതിൽ ഒരു തോറ്റം പറയുന്ന നേരത്ത് പറയുന്നുണ്ട്, പണ്ടൊരു നാളിൽ ആദിയില്ലല്ലോ അന്തവുമില്ലല്ലോ, ആദിമുത്തനീ ആകാണാനില്ലല്ലോ, ആ ദൈവം പുലിയേ ആ ദൈവമേ. ഒരു തോറ്റം പറയുന്നത് ഇവിടെ വലിയൊരു കാര്യമുണ്ട്, ഒരു വലിയൊരു വേദാന്ത തത്വമാണ്. ആദിയില് അന്തോ ഇല്ല ആദിയില്ല എന്ന് പറയാണ്. പണ്ടൊരു നാൾ, പണ്ട് 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 അല്ലേ, പണ്ട് പണ്ടൊരു നാളിൽ എന്താണോ ആദി, ആ ആദ്യ കാലഘട്ടത്തിൽ സയന്റിസ്റ്റുകൾ പോലും പറയുന്നൊരു കാര്യമാണ് അവിടെ പ്രത്യേകിച്ചൊരു ഇതില്ല എന്നുള്ളത്. അപ്പൊ ആദിയും അന്തവും ഇല്ലാത്ത അവസ്ഥയിൽ എന്താണ് ആദിമുത്തനെയും കാണാനില്ലല്ലോ. ഈ ഈ പ്രപഞ്ചത്തിന് ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന എന്താണോ അതിനെ പോലും വ്യക്തമായി കാണാനില്ല എന്ന് പറയുമ്പോൾ അതിനെ കാണാനുണ്ടോ ഇല്ല നമുക്കറിയില്ല, പക്ഷെ എന്തായാലും പുറത്തേക്ക് പ്രകടിതമല്ല എന്ന് പറയാം. ആ പ്രകടിതമല്ലാത്ത ആ സ്വരൂപം തപസ്സിലായി, അത് തപസ്സ് ഇതാണ്. ഈ തോറ്റം തുടരുമ്പോൾ അങ്ങനെയാണ്, തപസ്സിലാണ്. ആ തപസ്
തപസ്സിൽ നിന്നുള്ള തപസ്സിന്റെ തീഷ്ണത കൊണ്ട് അത് സ്വയമേവ തപിച്ച് അതിൽ നിന്ന് എന്തുണ്ടാകുകയാണ്, അതിൽ നിന്ന് ഉദി ഭഗവാൻ ഉണ്ടാകുക, ഉദിപ്പിന തപ്പൻ കതിരവൻ എന്നൊക്കെ ആ കതിരവൻ ഉണ്ടാകുക. ആ കതിരോനിൽ നിന്നാണ് പിന്നീട് എന്താണ് രണ്ട് സന്താനങ്ങൾ പിറക്കുക. ആ സന്താനങ്ങളാണ് മലവാരത്തമ്മയും മുക്കഞ്ചാത്തും, കരിനീലിയമ്മയും മുക്കഞ്ചാത്തും. ഈ കരിനീലിയമ്മയും മൂക്കൻചാത്തനും രണ്ട് വ്യക്തികളായിട്ട് നമുക്ക് ഭക്തർക്ക് കരുതാം അല്ലേ, രണ്ട് വ്യക്തികളായി കരുതാം. എന്നാൽ സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിലും ആ രണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് ഇവിടെ ഭൂമിയും ചന്ദ്രനുമായി കരുതും. അതാണ് നമ്മൾ മൂക്കൻചാത്തൻ്റെയൊക്കെ ഈ കോലം കെട്ടി അവതരിപ്പിക്കുന്ന മലവായാടത്തിനൊക്കെ ഒരു വെളുത്ത രൂപമായിരിക്കും. എന്താ കാര്യം, ചന്ദ്രസ്വരൂപമായിട്ട് കാണിക്കും. മലവാരത്തമ്മയോ പല വർണ്ണങ്ങളോടും കൂടി പ്രത്യേക ഒരു സ്വഭാവം ഇതാണ് അല്ലേ, അത് ഭൂമിയാണ്, ഭൂമിദേവിയാണ്, അമ്മയാണ്, പ്രകൃതീശ്വരിയാണ്. അപ്പൊ അങ്ങനെയുള്ള അമ്മയും സഹോദരനും പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് ഇവർക്ക് അവരാരാന്നറിയാം, അവർക്ക് പേരില്ല, എരിച്ചു പക്ഷെ പേര് വേണ്ടേ, ആ പേര് നോക്കാൻ വേണ്ടിട്ടേ. ഇതുപോലെ തന്നെ നല്ലച്ഛൻ്റെ അടുത്ത് ചെല്ലുകയും നല്ലച്ഛൻ അറിയില്ല എന്ന് പറയും, ഞങ്ങൾ മക്കളാന്ന് പറയും, പക്ഷെ അച്ഛനറിയില്ല, അച്ഛനെ തപസ്സിയുന്ന നേരത്തെ ഉണ്ടായിരുന്നു, അച്ഛൻ അറിയില്ല. അപ്പൊ അച്ഛൻ പറയും, ഞങ്ങൾക്ക് അറിയില്ലല്ലോ, എനിക്കറിയില്ല, നിങ്ങളെ അറിയില്ല എന്ന് പറയും. അപ്പോ ഇവരവിടെ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും. ആ ഭക്ഷണം ഉണ്ടാക്കിയ സമയത്ത് തെളിയിക്കാൻ പറ അച്ഛനാണ് തെളിയിക്കുന്നത്. അപ്പൊ ഇവരുടേതായിട്ട് ജന്മസിദ്ധമായ കഴിവ്, ഇവിടെയാണ് ജന്മത്തിന് ചില പ്രാധാന്യങ്ങൾ, ജന്മത്തിന് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജാതി മുഖ്യമാണെന്നും ജാതി ഒരു ജാതിയും അശ്രേഷ്ഠമല്ല എന്നുള്ളത്. എല്ലാത്തിനും അതിൻ്റെതായ ഗുണമുണ്ട്. മാവുകളെല്ലാം മാവുകളാണ്, മാങ്ങയെല്ലാം മാങ്ങയാണ്. എന്നാൽ മൂവാണ്ടം മാങ്ങും വെള്ളരി മാവും അതിൽ നിന്നുണ്ടാകുന്ന മാങ്ങയുടെ ടേസ്റ്റിന് വ്യത്യാസമുണ്ട്, ഗുണത്തിന് വ്യത്യാസമുണ്ട്. ഇതുപോലെയാണ് മണത്തിന് വ്യത്യാസം, ഇതുപോലെയാണ്. അവിടെ ഒരു ജാതിയും മോശമല്ല, ഓരോരുത്തർക്കും അവിടേതായ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ ജന്മസിദ്ധമായതുകൊണ്ട് നീർക്കോലി കുഞ്ഞ് നീന്താൻ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ പോലെ ആ നല്ലച്ഛൻ്റെ മക്കള് സ്വയമേവ സ്വന്തം ജന്മശക്തി എന്നും ചില ചില കാര്യങ്ങൾ ഭഗവാനെ കാണിച്ചു കൊടുക്കുക. ആ കാണിച്ചു കൊടുക്കുന്ന നേരത്ത് നല്ലച്ഛന് മനസ്സിലായത് തൻ്റെ സന്താനങ്ങൾ തന്നെ, അല്ലാണ്ട് എൻ്റെ മക്കളല്ലാണ്ടത് കാണിക്കില്ല എന്ന് പറഞ്ഞ പോലെ അത് ബോധ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് വരം കൊടുത്ത് അനുഗ്രഹിച്ച് പറഞ്ഞയക്കാം. നിങ്ങൾ ഭൂമിയിലും ആലോകര്, നിങ്ങൾക്ക് ചാത്തന്മാരിപ്പോ നീ കരിനീലി അമ്മയോട് വന്നിട്ട് നിനക്ക് ചാത്തന്മാർ പിറക്കും. അത് ഈ പ്രപഞ്ചത്തിന് ആധാരമായി ഭൂതങ്ങളായി അതുപോലെ ശക്തികളായി പ്രകൃതി ശക്തികളായി അത് വർത്തിക്കും. പിന്നീട് സന്താനങ്ങളായി മനുഷ്യരുണ്ടാകും. ആ മനുഷ്യർക്ക് അനുഗ്രഹമായിക്കൊണ്ട് നീ നിൽക്കുക, അവർക്ക് നിഗ്രഹമായിക്കൊണ്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ അതിന് നീ തീർത്തു കൊടുക്കുക. നിന്നെ ആശ്രയിച്ച് വരുന്നവർക്ക് നീ അത് തീർത്തു കൊടുക്കുക. നിനക്ക് വേണ്ടത് നീ ഇതാ ഒരു വട്ടി, ഈ വട്ടിയിൽ ഈ മുറത്തിൽ ഈ കൊണ്ടുള്ള മുറത്തിൽ നീ അളന്നെടുത്തോളൂ നിനക്ക് വേണ്ടത്. നീ ഓരോ കുടുംബത്തിലും പടിഞ്ഞാറ്റിയിൽ പോയി അധിവസിക്കൂ എന്നൊക്കെ പറയാം. അങ്ങനെ നിന്റെ പേരിൽ ഈ നാടറിയപ്പെടും, നീ മലവാരി എന്നും അതുപോലെ തന്നെ നിന്റെ നാട് മലബാരമെന്നും അറിയപ്പെടും എന്നൊക്കെ പറയാണ്. അതാണ് മലബാറൊക്കെയായിട്ട് പിന്നീട് മാറുന്നിട്ട്. അപ്പൊ അങ്ങനെ തിരിച്ച് അവര് മലബാരത്ത് വന്ന് എരിമലയിൽ വന്ന് അവര് വാസം ഉറപ്പിക്കുക. പിന്നീട് അവിടെ നിന്നാണ് അടുത്ത കുട്ടിച്ചാത്തന്മാരും മറ്റുമൊക്കെ കിടക്കുന്നത്. അപ്പോ ഈ അമ്മയും ആ അമ്മാവനുമായിരിക്കുന്ന കള്ളാടിയും മുത്തനും എങ്ങനെയാണ് പറഞ്ഞതെന്ന് ലഘുവായി പറഞ്ഞു, ലളിതമായി പറയാനാണ് പറഞ്ഞത്, നമ്മൾ പറഞ്ഞു എന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. ഇനി നമുക്ക് കുട്ടിച്ചാത്തന്മാർ പറക്കുന്നതും മറ്റുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കുളിക്കുന്നുമായി ബന്ധവും ചാത്തനുമായിട്ടുള്ള ബന്ധമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇതാണ് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ആദ്യ അമ്മ എന്ന് പറയുന്ന കരിനീലി അമ്മയും പ്രകൃതീശ്വരി, പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടായിരുന്നു മനസ്സിലാക്കുക. നമ്മൾ മടങ്ങേണ്ടത് മണ്ണിലേക്കാണ്, അഗ്നിയിലേക്കല്ല നമ്മൾ മടങ്ങേണ്ടത്, മണ്ണിലേക്കാണ്. നമ്മുടെ പാരമ്പര്യം അങ്ങനെയാണ്, മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് മടങ്ങുന്ന ഈ പാരമ്പര്യം നമ്മളുടെ അച്ഛനെന്ന് പറയുന്ന അല്ലച്ഛനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കൂടുതൽ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാം. ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനം കരിനീലമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തന്മാരുടെ സകല പടിമാനമൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മോഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ. ഓം ഹരി നമ ചണ്ടാള രൂപായ കുലഗുരു ശ്രീ പാദുകാം പൂജയാമി ചണ്ടാളോഹം ജയ് ഹിന്ദ് വന്ദേ മാതരം.